ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ നാലാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള സോൾട്ട് ഹിൻ ഹിസ് ഷൂസ് എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്റർ എക്സ്പ്ലനേഷനും അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആക്ടിവിറ്റി നമ്പർ വൺ യു ഹാവ് റീഡ് ദ സ്റ്റോറി സാൾട്ട് ഹിൻ ഹിസ് ഷൂസ് ഇൻ യു എന്താണ് നിങ്ങൾ ഈ സ്റ്റോറി വായിച്ചില്ലേ സോൾട്ട് ഹിൻ ഹിസ് ഷൂസ് എന്ന സ്റ്റോറി വായിച്ചില്ലേ നൗ ലെറ്റ്സ് പ്ലേ എ ഗെയിം പ്ലീറ്റ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി അപ്പോൾ ഇനി നമുക്കൊരു ഗെയിം കളിക്കാം താഴെയുള്ള ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിക്കാം വൺ ഓഫ് യു മേ സീറ്റ് ഇൻ ദ ഹോട്ട് സീറ്റ് ടേക്ക് ദ റോൾ ഓഫ് എനി ഫേമസ് സ്പോർട്സ് സ്റ്റാർ എന്താണ് നിങ്ങളുടെ അടുത്ത് ഒരു ഹോട്ട് സീറ്റിലിരുന്നിട്ട് എന്താണ് അതിൽ ഏതെങ്കിലും ഒരു ഫേമസ് സ്പോർട്സ് സ്റ്റാർ ആണെന്ന് നിങ്ങൾ വിചാരിക്കാം യുവർ ഫ്രണ്ട്സ് വിൽ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് യു മേ ആൻസർ ദം അപ്രോപ്രിയേറ്റ്ലി അപ്പോൾ നിങ്ങൾ അതിനാവശ്യമായിട്ടുള്ള ആൻസേഴ്സും കൊടുക്കുകയാണ് റിപ്പീറ്റ് ദ ഗെയിം ചേഞ്ച് ഇൻ ദ റൂൾസ് എന്നിട്ട് എന്താണ് എന്നിട്ട് നേരത്തെ ഇരിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആ സീറ്റിലിരിക്കാൻ പറയുക എന്നിട്ട് ഏതെങ്കിലും റോൾ ആവുക നിങ്ങളിന്ന് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമുക്കൊന്ന് എഴുതി നോക്കാം ഓക്കെ അപ്പം ഇവിടെ ഇൻ്റർവ്യൂവറും മെസ്സിയും തമ്മിലുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങൾ മെസ്സിയാണെന്ന് വിചാരിക്കുക അപ്പം ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ് ഹായ് മെസ്സി വെൻ ഡിഡ് യു സ്റ്റാർട്ട് പ്ലേയിങ് സോക്കർ എന്താണ് എപ്പോഴാണ് നിങ്ങൾ ഈ സോക്കറൊക്കെ കളിക്കാൻ തുടങ്ങിയത് അപ്പം മെസ്സി എന്താ ആൻസർ പറയുന്നത് ഐ സ്റ്റാർട്ടഡ് പ്ലേയിങ് വെൻ ഐ വാസ് ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഞാൻ അഞ്ച് വയസ്സായപ്പോൾ തന്നെ ഞാൻ ഈ ഇത് കളിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു അപ്പൊ ഇൻ്റർവ്യൂവർ വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് പാർട്ട് അബൌട്ട് സോക്കർ എന്താണ് സോക്കറിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് ഏത് പാർട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം മെസ്സി പറയുകയാണ് ഐ ലവ് സ്കോറിങ് ഗോൾസ് ആൻഡ് ഹെൽപ്പിംഗ് മൈ ടീം വിൻ എന്താണ് എനിക്കിങ്ങനെ സ്കോറൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഗോള് അത് അതിലൂടെ എൻ്റെ ഫ്രണ്ട്സിനെ വിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വിജയിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർവ്യൂവർ ഡു യു ഗെറ്റ് നെർവസ് ബിഫോർ എ ബിഗ് ഗെയിം എന്താണ് നിങ്ങളൊരു ബിഗ് ഗെയിം കളിക്കുകയാണെങ്കിൽ അതിൻ്റെ മുന്നേ നിങ്ങൾക്കൊരു നെർവസും ഒരു പേടിയൊക്കെ ഉണ്ടാവാറുണ്ടോ മെസ്സി യെസ് സം ടൈം യെസ് ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് ബട്ട് ഐ ഫോക്കസ് ഓൺ പ്ലേയിങ് വെൽ പക്ഷെ ഞാൻ എന്താണ് നന്നായിട്ട് കളിക്കുന്നതിന് മാത്രമാണ് ശ്രദ്ധ കൊടുക്കാറ് ആൻഡ് ഇറ്റ് ഹേൽസ് മിസ്റ്റേക്ക് കാം അതെന്താണ് അത് എന്നെ വളരെ കാമായിട്ട് കളിക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യാറുണ്ട് ഇന്റർവ്യൂവർ ഹൂസ് യുവർ ഫേവറേറ്റ് ടീം മേയ്റ്റ് ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീം മേറ്റ് മെസ്സി പറയുകയാണെങ്കിൽ ഐ ഹാവ് ഹാഡ് മെനി ഗ്രേറ്റ് ടീംമേറ്റ്സ് എന്താണ് എനിക്ക് ഒരുപാട് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ടീംമേറ്റ്സ് ഒക്കെ ഉണ്ട് ബട്ട് നെയ്മർ ആൻഡ് സ്വാറസ് ആർ വെരി സ്പെഷ്യൽ ടു മീ എന്താണ് ഇവർ രണ്ട് പേരാണ് എനിക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ടാളുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ മെസ്സിയോ റൊണാൾഡോയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കോൺവെർസേഷൻ ഒരു സംഭാഷണം എഴുതി തയ്യാറാക്കാം ഇനി ആക്ടിവിറ്റി നമ്പർ ടു ആണ് യു ഹാവ് ലിസൺ ടു ദ സ്റ്റോറി എന്താണ് നിങ്ങൾ ഈ സ്റ്റോറി ലിസൺ ചെയ്തിരുന്നു നവ് സിറ്റ് ഇൻ ടു ടു ഗ്രൂപ്പ്സ് ഇനി നിങ്ങൾ രണ്ട് ഗ്രൂപ്പായിട്ട് ഇരിക്കാം യുവർ ടീച്ചർ വിൽ റീഡ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് യുവ സെൻറ്റൻസ് എന്താണ് നിങ്ങൾ ടീച്ചർ അതിൽ ഫസ്റ്റ് പാർട്ടിലെ കുറച്ച് സെൻറ്റൻസുകൾ വായിച്ചു തരും യു മേ ആഡ് ദ റിമൈനിങ് പാർട്ട് എസ് ക്യൂസ് യു ക്യാൻ എന്താണ് അതിൽ അർത്ഥ പാർട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക ഈ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഫാൾസ് ദ ചാൻസ് വിൽ പാസ് ടു സെക്കൻഡ് ഗ്രൂപ്പ് എന്താണ് അപ്പം നിങ്ങളതൊന്നും ആലോചിക്കാൻ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് നിങ്ങൾക്കത് കിട്ടിയില്ല അടുത്ത ടീമിന് നിങ്ങൾ അത് കൊടുക്കാം അപ്പൊ അതൊരു ഗെയിമാണ് നിങ്ങൾ ക്ലാസ്സിൽ കളിച്ചു നോക്കുക ആ ഒരു ഗെയിമാണ് ഓക്കെ കളിക്കേണ്ട ഗെയിമാണ് അപ്പൊ ടീച്ചർ പറഞ്ഞു തരും അതിനനുസരിച്ച് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇനി ആക്ടിവിറ്റി നമ്പർ ത്രീ ആണ് കംപ്ലീറ്റ് ദ വേർഡ് വെബ് യൂസിങ് ദ യൂസിംഗ് വേർഡ്സ് ഓഫ് ദ മൂമെന്റ് മെയ്ഡ് ഇൻ ദ ബാസ്കറ്റ് ബോൾ ബാസ്ക്കറ്റ് മാളുമായി ബന്ധപ്പെട്ട കുറച്ച് വേർഡ്സ് ഇതിൽ എഴുതിയിട്ട് ഈ ഒരു എന്താണ് ഈ വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ബാസ്കറ്റ് ബോൾ ഒന്ന് തന്നിട്ടുണ്ട് പിന്നെ എന്തൊക്കെ നമുക്ക് എഴുതാം ഷൂട്ട് ഓക്കെ ബ്ലോക്ക് റൺ ഡിഫൻറ് പറയാം ഷൂട്ട് പാസ് ബ്ലോക്ക് ബ്ലോക്ക് റൺ ഡിഫൻറ് ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ എഴുതി കൊടുക്കാം ഇനി ആക്ടിവിറ്റി നമ്പർ ഫോർ നോക്കാം റേറ്റ് ഈ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് മൈക്കിൾ മൈക്കിളിനെ കുറിച്ചിട്ട് കുറച്ച് സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ യു ക്യാൻ യൂസ് ദ വേർഡ്സ് ഇൻ ദ വേൾഡ് ക്ലൗഡ് ഈ ക്ലൗഡിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് വേർഡ്സൊക്കെ ഉപയോഗിക്കാം അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു ഫ്യൂ സെൻറ്റൻസസ് എഴുതാനാണ് ഇവിടെ എന്തൊക്കെയാണുള്ളത് യു എസ് എ ബോൺ വർക്ക്ഡ് ബിക്കേവ് ഇൻ മൈക്കിൾ ജോർദാൻ ഹീ വാസ് പ്ലെയർ ബാസ്കറ്റ് ബോൾ ഹെൽപ്ഡ് മദർ എ ഫേമസ് അലോട്ട് ഹിസ് ഇം ഇത്രയും വാക്കുകളാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് കുറച്ച് സെൻറ്റൻസുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മൈക്കിൾ ജോർദാൻ വാസിയ ഫേമസ് ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ എന്താണ് മൈക്കിൾ ജോർദാൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് പിന്നെ എന്താ ഈ ഹെൽപ്ഡ് ഹിസ് ടീം ടു വിൻ ദ ഗെയിം എന്താണ് അവന് അവൻ്റെ ടീമൊക്കെ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഹീസ് മദർ ഹെൽപ്ഡ് എ ലോട്ട് ഹിം ടു ബിക്കം എ ഗുഡ് പ്ലെയർ അവൻ നല്ലൊരു പ്ലെയർ ആകാൻ വേണ്ടി അവൻ്റെ അമ്മ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ വർക്ക് ഹാർഡ് അവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട് ഈ എ ടാലന്റഡ് ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ അവൻ വളരെ ടാലന്റ് ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ ആണ് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാം ഇനി അടുത്തത് ആക്ടിവിറ്റി നമ്പർ ഫൈവ് ആണ് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് താഴെയുള്ള സെൻറ്റൻസുകൾ വായിക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ് മൈക്കിൾസ് പ്രോബ്ലം വാസ് ദാറ്റ് ഹി വാസ് ടു ഷോർട്ട് മൈക്കിളിന്റെ പ്രശ്നം എന്താണ് അവിടെ നല്ല ചെറുതായി എന്നുള്ളതാണ് ഹി വാസ് നോട്ട് സോ ടോൾ ആസ് മാർക്ക് മാർക്കിൻ്റെ അത്രയും അവനെന്താണ് അല്ല ഹിസ് ഫാദർ ടോൾ ഹീം ഫാദർ അവൻ്റെ അടുത്ത് പറഞ്ഞു ബീൻ ടോളർ മേ ഹെൽപ്പ് യു പ്ലേ എൽ ഇച്ച് ഇൽ ബെറ്റർ എന്താണ് നീ ഒന്നും കൂടെ ടോളർ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നീളം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിനക്ക് ചിലപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റുമായിരിക്കും ബട്ട് പക്ഷേ നോട്ട് സോ മച്ച് ആസ് പ്രാക്ടീസ് പക്ഷേ പ്രാക്ടീസ് ചെയ്യാത്ത അത്രയും ഒന്നും നിനക്ക് കളിക്കാൻ വേണ്ടി പറ്റില്ല ഡിറ്റ് പ്രാക്ടീസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഗെയിമിങ് യുവർ ബെസ്റ്റ് വിൽ എന്താണ് പ്രാക്ടീസും ഡിറ്റർമിനേഷനും ഒക്കെയാണ് ഒരാളെ ബെസ്റ്റ് ആക്കുന്നത് എന്ന് പറയാൻ മാർക്ക് വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദ കോർട്ട് ആ കോർട്ടിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് മാർക്ക് അപ്പം ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ് ടോൾ ടോളർ ടോളസ്റ്റ് ഇത് മൂന്നുമാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് യു മേ നോ ദ വേൾഡ് അണ്ടർലൈൻ ദ വേർ അബൌട്ട് ദ അപ്പിയറൻസ് ഓഫ് മൈക്കിൾ ആൻഡ് മാർക്ക് ഇതെന്താണ് ഇത് മൂന്നും മാർക്കിൻ്റെ മൈക്കിളിൻ്റെയും അപ്പിയറൻസിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് ഞാൻ ഉല്ലൂക്കടുത്ത പിക്ചേഴ്സ് ഗവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് താഴെയുള്ള പിക്ചർ നോക്കുക ഇത് നോക്കിയിട്ട് ഇവിടെയുള്ളതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ആം എ മാംഗോ ട്രീ ഫസ്റ്റ് പറയുന്നത് എന്താണ് ഞാൻ ഒരു മാംഗോ ട്രീയാണ് ഐ ആം ഡേഷ് ദാൻഡ് ദ ജാക്ക് ഫ്രൂ ട്രീ ഞാൻ ജാക്ക് ഫ്രൂ ട്രീയേക്കാൾ എന്താണ് ചെറുതാണല്ലോ അപ്പൊ അവിടെ എന്തായിരിക്കും സ്മോളർ അവിടെ എഴുതേണ്ടത് സ്മോളർ എന്നാണ് ഐ ആം സ്മോളർ ദാൻ ദ ജാക്ക് ഫ്രൂട്ട് ട്രീ ഐ ആം ദ ഡാഷ് എമങ് ദ ട്രീ ത്രീ ട്രീസ് എന്താണ് ആ ഈ മൂന്ന് ട്രീയിൽ വെച്ചിട്ട് എന്താണ് ഏറ്റവും ചെറുതാണല്ലോ അപ്പൊ ഐ ആം ദ സ്മോളസ്റ്റ് ഞാൻ ഏറ്റവും ചെറുതാണ് എമംഗ് ദ ത്രീ ട്രീസ് എന്നാണ് വരേണ്ടത് അടുത്തത് ഐ എം എ ജാക്ക് ഫ്രൂട്ട് ട്രീ ഐ ആം ടോളർ ദാൻ ദ മാംഗോ ട്രീ ഞാൻ മാംഗോ ട്രീയേക്കാൾ വലുതാണ് അടുത്തത് കോക്കനട്ട് ട്രീ ആണ് ഐ എം എ കോക്കനറ്റ് ട്രീ ഐ ആം ഡേഷ് ദാൻ ദി ജാക്ക് ഫ്രൂട്ട് ട്രീ ഞാൻ ജാക്ക് ഫ്രൂട്ട് ട്രീയേക്കാൾ എന്താണ് ടോളർ ആണ് വലുതാണ് ടോളർ ഐ എം ദ ഡേ എമംഗ് ദ ത്രീ ട്രീസ് ഈ മൂന്ന് ട്രീയിലും വെച്ചിട്ട് ഏറ്റവും വലുത് അപ്പൊ ഏറ്റവും വലുത് എന്നുള്ളതിന് ടോളസ്റ്റ് എന്നാണ് പറയാ അപ്പം അടുത്തത് ഐ ആം ദ ടോളസ്റ്റ് എമംഗ് ദ ത്രീ ട്രീസ് എന്നായിട്ട് വരും ഇനി അടുത്തത് നോക്കാം ആക്ടിവിറ്റി നമ്പർ സിക്സ് ആണ് ആൽഫ റോട്ട് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഷീ സോ ഇൻ എ ഗാർഡൻ എന്താണ് ആൽഫ അവൾ എന്താണോ ഗാർഡനിൽ കണ്ടത് അതിനെക്കുറിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട് റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാൻസ് വിത്ത് ദ സ്യൂട്ടബിൾ ഫോം ഓഫ് ദ വേർഡ്സ് ഗവൺ ഇൻ ദ ബ്രാക്കറ്റ് അവിടെ ബ്രാക്കറ്റിലുള്ളതിൽ നിന്നും അതിൻ്റെ ഏത് ഫോമാണോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത് നമുക്ക് വായിക്കാം ദർ വെർ ത്രീ റോസ് ഫ്ലവേഴ്സ് ഇൻ എ ഗാർഡൻ എന്താണ് ഒരു ഗാർഡനില് മൂന്ന് ഫ്ലവേഴ്സ് ഉണ്ട് മൂന്ന് റോസ് ഫ്ലവേഴ്സ് ഉണ്ട് വൺ ഫ്ലവർ വാസ് എന്താണ് ഒരു ഫ്ലവർ അവിടെ ബ്രാക്കറ്റിൽ ബിഗ് എന്നാണ് തന്നിട്ടുള്ളത് ദാ ദ അതർ ടു എന്താണ് മറ്റ് രണ്ടിനേക്കാൾ അപ്പോൾ അവിടെ എന്താണ് ബിഗ്ഗർ ദാൻ എന്നാണ് വരേണ്ടത് ഓക്കെ വൺ ഫ്ലവർ വാസ് ബിഗ്ഗർ ദാൻ ഇറ്റ് വാസ് ഡാഷ് ഫ്ലവർ എമംഗ് ദ ത്രീ അവിടെ എന്താണ് ബിഗ്ഗസ്റ്റ് മൂന്നെണ്ണം കമ്പയർ ചെയ്യുകയാണ് അപ്പോൾ അവിടെ ബിഗ്ഗസ്റ്റ് എന്നാണ് വരേണ്ടത് എ ബി ഫ്ലൂ

ദ നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ സെവൻ ആണ് മൈക്കിൾസ് ടീം വോൺ ദ ഗെയിം ഹി വാസ് വെരി ഹാപ്പി എന്താണ് മൈക്കിളിൻ്റെ ടീം നമ്മളതിൽ ജയിച്ചു അങ്ങനെ മൈക്കിൾ വളരെയധികം ആയി ഹി റോട്ട് ഈസ് ഫീലിംഗ് ഇൻ ഹിസ് ഡയറി അങ്ങനെ എന്താണ് അവൻ അവൻ്റെ ഒക്കെ ഒരു ഡയറി ആയിട്ട് എഴുതുകയാണ് വാട്ട് വുഡ് ബി ഹിസ് ഡയറി എൻട്രി എങ്ങനെയായിരിക്കും എന്തായിരിക്കും അവൻ്റെ ഡയറി എൻട്രി എന്തായിരിക്കും ആദ്യം ഡേറ്റ് ഉണ്ടായിരിക്കും പിന്നെ ഡേം ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ സിക്സ് ഇലവൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വെനസ് ഡിയർ ഡയറി ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ ബിക്കോസ് മൈ ടീം വോൺ ദ ഗെയിം എന്താണ് ഇന്ന് എനിക്ക് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം എൻ്റെ ടീം ജയിച്ചു ഐ ഫീൽ റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ് എന്താണ് എനിക്ക് വളരെ ഹാപ്പിയും വളരെ അഭിമാനവും തോന്നുന്നുണ്ട് ഐ വർക്ക്ഡ് ഹാർഡ് എന്താണ് ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ഐ ഈവൺ സ്കോർഡ് പോയിന്റ്സ് എന്താണ് എനിക്ക് നല്ല പോയിന്റ് എന്നെ സ്കോർ ചെയ്യാനും പറ്റി മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വേർ ദർ എൻ്റെ ഫാമിലിയും ഒക്കെ ഇവിടെ ഉണ്ട് ആൻഡ് ദ ഫോർ മീ അവരൊക്കെ എന്താണ് എന്നെ ചിയർഅപ്പ് ചെയ്തു എന്നെ സന്തോഷിപ്പിച്ചു ഐ ഇറ്റ് ഫെൽറ്റ് അമേസിങ് ടു ഹിയർ ദം അവർക്ക് എന്താണ് ഇത് വളരെയധികം ഒരു അത്ഭുതം തന്നെയായിരുന്നു ഈ ഒരു വാർത്ത ഐ ലവ് പ്ലേയിങ് ബാസ്കറ്റ് ബോൾ എന്താണ് എനിക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാൻ വളരെയധികം ഇഷ്ടമാണ് ആൻഡ് ഐ കാൺ വെയിറ്റ് ടു പ്ലേ അഗെയിൻ എനിക്ക് വീണ്ടും കളിക്കാൻ ചെയ്യാനൊന്നും വയ്യ ഐ ഹോപ്പ് വി മോർ ഗെയിംസ് ആസ് എ ടീം ടീം എന്ന നിലക്ക് നമുക്ക് നല്ല രീതിയിൽ വിൻ ചെയ്യാനൊക്കെ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ഡയറി എൻട്രി എഴുതേണ്ടത് ഡയറി എഴുതുമ്പോൾ ഡേറ്റും ഡേയും ഉണ്ടായിരിക്കണം അതിനുശേഷം എന്താണോ നടന്ന കാര്യങ്ങൾ അത് പാസ്റ്റാക്കിട്ട് എഴുതുകയാണ് വേണ്ടത് നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ എയ്റ്റ് ആണ് വിപിൻ റോട്ടി എ ലെറ്റർ ടു മൈക്കിൾ വിപിന് മൈക്കിളിന് ഒരു ലെറ്റർ എഴുതുകയാണ് ഹിയർ ഇസ് എ ലെറ്റർ ഇവിടെ ആ ലെറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അത് നമുക്ക് വായിച്ചു നോക്കാം റീഡ് ഇറ്റ് നമുക്കുള്ളത് അത് വായിക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് എറണാകുളം കേരള മാർച്ച് ട്വന്റി ത്രീ ടു തൗസൻഡ് ട്വന്റി ഫോർ ഡി ആർ മൈക്കിൾ

ദ പാർട്ട് യു ഹാവ് ചൂസൻ ഇറ്റ്സ് നോട്ട് ആൻഡ് ഈസി വൺ നീ തിരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്ന എന്താണ് അതൊന്ന് ഈസി ആയിട്ടുള്ളൊരു വഴിയൊന്നും ആയിരുന്നില്ല ബാസ്ക്കറ്റ് ബോൾ റിക്വയേഴ്സ് ഇമ്മൻസ് പ്രാക്ടീസ് ഡിസിപ്ലിൻ ആൻഡ് സാക്രിഫൈസ് എന്താണ് ബാസ്ക്കറ്റ് ബോൾ എന്ന് പറയുന്നത് അത് കളിക്കണമെങ്കിൽ നമുക്ക് നന്നായിട്ടുള്ള പ്രാക്ടീസ് വേണം ഡിസിപ്ലിൻ വേണം സാക്രിഫൈസ് വേണം യു ഹാവ് ഓൾ ദീസ് ക്വാളിറ്റീസ് നിനക്ക് ഈ മൂന്ന് ക്വാളിറ്റീസും ഉണ്ട് ദ യുവർ സ്റ്റോറി ഈസ് റൂലി ഇൻസ്പയറിംഗ് നിന്റെ സ്റ്റോറി എനിക്ക് വളരെയധികം ഇൻസ്പയർ ചെയ്തു താങ്ക് യു സിൻസിയർലി അപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇനി ഇമാജിൻ യു യങ് മൈക്കിൾ റൈറ്റ്സ് യർ റിപ്ലൈ അപ്പോൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങളാണോ മൈക്കിൾ എന്ന് വിചാരിക്കുക എന്നിട്ട് ഇതിനൊരു റിപ്ലൈ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം റിപ്ലൈ എഴുതുമ്പോഴും നമ്മുടെ അടുത്ത് ഡേറ്റും പ്ലേസും ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസ് കൊടുക്കുക ഇപ്പം എറണാകുളം കൊടുക്കുക ഒരു ഡേറ്റും കൊടുക്കുക എന്നിട്ട് ഡിയർ അരുൺ എന്താണ് അരുൺ ആണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അരുണിൻ്റെ ആദ്യം എന്താണ് നമുക്കൊന്ന് വിളിക്കുക സംബോധന ചെയ്യണം അപ്പോൾ ഡിയർ അരുൺ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ദ കോംപ്ലിമെൻസ് ഓഫ് കോഴ്സ് ആസ് യു യുസൈഡ് ബാസ്കറ്റ് ഈസ് നോട്ട് ആൻ ഈസി ഗെയിം എന്താണ് ഫസ്റ്റ് എന്ന് പറയുകയാണ് നിന്റെ കോംപ്ലിമെൻറ്റ്സിനൊക്കെ താങ്ക് യു പറയുകയാണ് അതിന് പറയാണ് നീ പറഞ്ഞത് ശരിയാണ് ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഈസി ഗെയിം ഒന്നല്ല ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് മൈ ഡിറ്റർമിനേഷൻ ആൻഡ് കണ്ടിന്യൂസ് പ്രാക്ടീസ് ദാറ്റ് ഹൈ ഹാവ് ബീൻ ഏബിൾ ടു ഗെറ്റ് ടു വേർ ആം ടുഡേ എന്താണ് ശരിക്കും എൻ്റെ ഡിറ്റർമിനേഷനും കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസും തന്നെയാണ് ഇന്ന് ഇന്ന് ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഈ ഒരു നിലയിൽ എത്തിച്ചിട്ടുള്ളത് ഇറ്റ് വാസ് മൈ ഫാദർ ആൻഡ് മദർ ഹൂ ഹെൽപ്ഡ് മീ എന്താണ് ശരിക്കും ഇത് എന്റെ ഫാദറും മദറും ഒക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ദി ഹാവ് വർക്ക്ഡ് ഹാർഡ് ടു മേക്ക് മീ വാട്ട് ആം ടു ഡേ എന്താണ് ഇന്ന് ഞാൻ എങ്ങനെയാണോ അതിലേക്ക് എന്നെ എത്രയും ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ചത് അവർ തന്നെയാണ് ഓഫ് കോഴ്സ് ഇഫ് യു ഹാവ് എ ഗോൾ ഇൻ യുവർ ലൈഫ് യു ഓൾസോ ഹാവ് ടു വർക്ക് ഹാർഡ് ടു അച്ചീവ് ഇച്ച് എന്താണ് ശരിക്കും ഞാൻ പറയുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിനക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടെങ്കിൽ നീ ശരിക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും നൺ ഓഫ് അവർ വിഷസ് ആർ ഫുൾഫിൽഡ് ഇമ്മീഡിയേറ്റ്ലി എന്താണ് ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങളൊന്നും പെട്ടെന്നൊന്നും സാധ്യമാവില്ല വി ക്യാൻ അച്ചീവ് ഇറ്റ് ഓൺലി വിത്ത് അവർ കണ്ടിന്യൂസ് പ്രാക്ടീസ് ആൻഡ് ഹാർഡ് വർക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഓൺലി സച്ച് പീപ്പിൾ ക്യാൻ സക്സീഡ് ഇൻ ലൈഫ് ചില ആളുകൾ മാത്രമേ ലൈഫിൽ സക്സസ് ആവുകയുള്ളൂ കൺക്ലൂഡിങ് മൈ ലെറ്റർ വിത്ത് താങ്ക് യു വൺസ് എഗെയിൻ ഫോർ ദ കോംപ്ലിമെൻസ് അപ്പോൾ വീണ്ടും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ആ ലെറ്റർ കൺക്ലൂഡ് ചെയ്യാണ് യു ആർ ലവ്ലി മൈക്കിൾ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ലെറ്ററിന് നിങ്ങൾ റിപ്ലൈ എഴുതേണ്ടത് ഇനി അടുത്ത ആക്ടിവിറ്റി നമ്പർ നയൻ ആണ് ഹിയർ ഇസ് എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് ദ ഫേമസ് ഇന്ത്യൻ വൈറ്റ് ലിഫ്റ്റർ രജീന്ദ്ര സിംഗ് രഹേലു ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു ജിം ഒക്കെ എടുക്കുന്ന വെയിറ്റ് ലിഫ്റ്റർ വെയിറ്റ് ലിഫ്റ്റർ ആണ് അവരുടെ പേരാണ് രഞ്ജിത് രഞ്ജിതർ സിംഗ് റഹേലു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈലാണ് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് രഞ്ജിതർ സിംഗ് റഹേലു വാസ് ബോൺ ഓൺ ട്വന്റി ടു ജൂലൈ നയൻറ്റീൻ സെവന്റി ത്രീ അറ്റ് മെഹസാപൂർ ഇൻ പഞ്ചാബ് പഞ്ചാബിലെ മെഹസാപൂറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത് രഹേലു കോൺട്രാക്ട് പോളിയോ വെൻ ഹി വാസ് എയ്റ്റ് മന്ത്സ് ഓൾഡ് അദ്ദേഹത്തിന് എയ്റ്റ് മന്ത്സ് ആയപ്പോൾ അദ്ദേഹത്തിന് എന്ത് പോളിയോ പിടിപെട്ടു പോളിയോ എന്നുള്ള രോഗം പിടിച്ചു ദെൻ ഹി വാസ് നോട്ട് ഏബിൾ ടു വാക്ക് അതിനുശേഷം എന്താണ് അദ്ദേഹത്തിന് നന്നായിട്ട് നടക്കാനൊന്നും സാധിച്ചിരുന്നില്ല ബട്ട് ദിസ് ഫിസിക്കൽ ചലഞ്ച് ഡി നോട്ട് ഡിഫീറ്റ് ഹിം പക്ഷെ എന്താണ് ഈ ഒരു ഫിസിക്കൽ ചലഞ്ച് ഒന്നും അദ്ദേഹത്തെ തളർത്തിയിരുന്നില്ല ഈ സ്റ്റാർട്ട് ഹിസ് കരിയർ ബൈ ലിഫ്റ്റിംഗ് ഐ വെയിറ്റ് ഓഫ് സെവൻറി ഫൈവ് കിലോഗ്രാം അങ്ങനെ എഴുപത്തി അഞ്ച് കിലോഗ്രാം വെയിറ്റ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കരിയറിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്

ിലെ കോമൺവെൽത്ത് ഗെയിംസിൽ അദ്ദേഹത്തിന് സിൽവർ മെഡൽ കിട്ടുന്നത് വരെ എന്താണ് ആ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ദെൻ റീഡ് ദ പ്രൊഫൈൽ ഗിവൻ ആൻഡ് ഫിൽ ദ ഡീറ്റെയിൽസ് ബിലോ അപ്പൊ നമ്മളിപ്പോൾ ഒരു പ്രൊഫൈല് വായിച്ചു അല്ലേ അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് സോറി നമ്മൾ എന്താ വായിച്ചതിപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊഫൈൽ ഷോർട്ട് പ്രൊഫൈൽ വായിച്ചു അല്ലേ ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കണം ബർത്ത് ബർത്ത് എന്തായിരുന്നു ട്വൻറ്റി ടു ജൂലൈ നയൻറ്റീൻ സെവൻറ്റി ത്രീ അറ്റ് മെഹ്സാപൂർ പഞ്ചാബ് കരിയർ എന്തായിരുന്നു സ്റ്റാർട്ടഡ് ഹീസ് കരിയർ ബൈ ലിഫ്റ്റിംഗ് എ വെയിറ്റ് ഓഫ് സെവൻറ്റി ഫൈവ് കിലോഗ്രാം ഹി ലിഫ്റ്റഡ് എ വെയ്റ്റ് ഓഫ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോഗ്രാം ഇൻ ഇൻ സിക്സ് മന്ത്സ് ഓക്കെ ഇനി ഇതിന്റെ അച്ചീവ്മെന്റ് എന്താണ് ദ സിൽവർ മെഡൽ ഇൻ പവർ ലിഫ്റ്റിംഗ് അറ്റ് ദ കോമൺവെൽത്ത് നമ്പർ ടെൻ ആണ് ടു അരുണിമ സിൻഹ ആൻഡ് റൈറ്റ് ഹെർ പ്രൊഫൈൽ താഴെ നമുക്ക് കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട് ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അരുണിമ സിൻഹയെ കുറിച്ചിട്ട് ഒരു പ്രൊഫൈൽ എഴുതണം എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് പ്ലേസ് ഓഫ് ബർത്ത് അംബേദ്കർ നഗർ നിയർ ലക്നോ ഇൻ ഉത്തർപ്രദേശ് ഡേറ്റ് ഓഫ് ബർത്ത് ട്വൻറ്റി ജൂലൈ നയൻറ്റീൻ എയ്റ്റി നയൻ പാരൻസ് ഫാദർ ഇന്ത്യൻ ആർമി ഓഫീഷ്യൽ മദർ സൂപ്പർവൈസർ ഇൻ ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അച്ചീവ്മെന്റ്സ് എന്താണ് ദ ഫസ്റ്റ് വുമൻ ആംബിച്ച് ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ് എ വോളിബോൾ പ്ലെയർ ഓൺ ദ ഇന്ത്യൻ ടീം സെവൻ ടൈംസ് ഓക്കെ അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് താഴെ എന്താണത്ത് നിങ്ങളുടെ അടുത്തൊരു പ്രൊഫൈൽ ഷോർട്ട് പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് എഴുതാം അരുണിമ സിൻഹ വാസ് ബോർ ഓൺ ട്വന്റി ജൂലൈ നയൻറ്റീൻ എയ്റ്റി നയൻ ഇൻ അംബേദ്കർ നഗർ നിയർ ലക്നൌ ഉത്തർപ്രദേശ് ഹെർ ഫാദർ വർക്ക്ഡ് ഇൻ ദ ഇന്ത്യൻ ആർമി ആൻഡ് ഹെർ മദർ വാസ്

ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അടുത്തൊരു പോമാണ് ഓൾ യു ഹൂ സ്ലീപ് ടു നൈറ്റ് എന്നുള്ളതാണ് ഓക്കെ പക്ഷേ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ളത് ഈ പോം മുതൽ ആഫ്റ്റർ എക്സാം ആണ് അപ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എക്സാമിൻ്റെ മുന്നേയായിട്ട് ഈ വീഡിയോ ഇവിടെ നിന്ന് മുതലുള്ള നമ്മൾ നോക്കാം അതിന് മുന്നേ ആയിട്ട് നമുക്ക് എക്സാമിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അത് നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്